എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് TVS ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 iQube ST വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി പാക്കാണ്. അതായത് 5.1 kWh ബാറ്ററി പാക്കാണ് വന്നിരിക്കുന്നത്. റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് 150 km ആണ്. കിടിലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈൻ വൈസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഒരു വിൻസ്ക്രീൻ അഡീഷണൽ ആയിട്ടുള്ള ഒരു അല്പം കൂടെ വലിപ്പം കൂടിയ വിൻസ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 7-inch ടച്ച് സ്ക്രീൻ ആണ്, TFT ടച്ച് സ്ക്രീൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ബേസ് വേരിയന്റിൽ ടച്ച് സ്ക്രീൻ അല്ല, 5-inch ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. iQube, iQube S, iQube ST. അപ്പോൾ അങ്ങനെ 3 വേരിയന്റ് ആണുള്ളത്. ഇതിൻ്റെ ബാറ്ററി പാക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് 5 battery pack options ഉണ്ട്. അതായത് 2.2 kWh ബാറ്ററി പാക്ക് ഉണ്ട്, 3.4 kW ഉണ്ട്, 5.1 kW ഉണ്ട്. അപ്പം അതിൽ തന്നെ SUM ST വേരിയൻറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാറ്ററി പാക്ക് വരുന്നുണ്ട്. TVS iQube ബേസ് വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2.2 kWh ബാറ്ററി പാക്കാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 95,000 rupees ആണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. June 30 മുമ്പ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രൈസ് അവർ നൽകുക. 2 മണിക്കൂറിൽ 0-80% ചാർജ് ആവും. ചാർജറിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 950 watts ആണ്. കൂടാതെ ഇതിൽ വരുന്നത് TFT സ്ക്രീൻ ആണ്, 5-inch ആണ് ഈ ഒരു സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ബേസ് വേരിയൻറ്റിൽ വരുന്നത് TFT സ്ക്രീൻ ആണെങ്കിലും ടച്ച് സ്ക്രീൻ അല്ല. വെഹിക്കിൾ ക്രാഷ് അലർട്ട്, അതുപോലെ ടോ അലർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും, ടേൺ ബൈ ടേൺ നാവിഗേഷൻസും, ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള ഫീച്ചേഴ്സും ഇതിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 liter ആണ്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 75 km/h ആണ്. 2 color options അവൈലബിൾ ആണ്, വൈറ്റും ബ്രൗണും. 3.4 kWh ബാറ്ററി പാക്കുള്ള TVS iQube ST സ്കൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ബാറ്ററി കപ്പാസിറ്റി 3.4 kW ആണ്. യഥാർത്ഥ റേഞ്ച് എന്ന് പറയുന്നത് 100 km ആണ്. അതുപോലെ ചാർജിംഗ് ടൈം നോക്കുകയാണെങ്കിൽ 0-80% ചാർജ് ആവാനായിട്ട് 2 മണിക്കൂറും 50 മിനിറ്റുമാണ് TVS ക്ലെയിം ചെയ്യുന്നത്. 950 watts ചാർജർ തന്നെയാണ് ഇതിനോടൊപ്പം വരുന്നത്. 7-inch TFT കളർഫുൾ ടച്ച് സ്ക്രീൻ ആണ് ഇതിനകത്ത് മീറ്റർ കൺസോളിൽ കൊടുക്കുന്നത്. 118 കണക്റ്റഡ് ഫീച്ചേഴ്സ് ഇതിനകത്ത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വോയിസ് അസിസ്റ്റും അലക്സ സ്കിൽ സെറ്റും iQube ഫീച്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് സ്റ്റോറേജും ഇതിലൊരു ഫീച്ചറാണ്. കൂടാതെ TPMS, അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 32 liter ആണ്. അതായത് ബേസ് വെയിറ്റിനെ അപേക്ഷിച്ച് 2 liter കൂടുതലായിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 78 km/h ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഷോറൂം പ്രൈസ് 1.55 lakhs ആണ്. അതായത് EMPS സബ്സിഡി ഉൾപ്പെടെയാണ് ഈ ഒരു പ്രൈസിങ്. 4 കളർ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി പാക്ക് ഉള്ളത് TVS iQube ST ക്കാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ ST വെർഷന് 150 km റിയൽ വേൾഡ് റേഞ്ച് നൽകുമ്പോൾ ചാർജിംഗ് ടൈം എന്ന് പറയുന്നത് 0-80% ചാർജ് ആവാനായിട്ട് 4 മണിക്കൂറും 18 മിനിറ്റുമാണ്. ചാർജർ എന്ന് പറയുന്നത് 950 watts തന്നെയാണ്. 7-inch കളർഫുൾ TFT ടച്ച് സ്ക്രീൻ ആണ് ഇതിനകത്ത് വരുന്നത്. 118 കണക്റ്റഡ് ഫീച്ചേഴ്സും ഇതിൽ കൊടുക്കുന്നുണ്ട്. വോയിസ് അസിസ്റ്റും അലക്സ സ്കിൽ സെറ്റും ഇതിനോടൊപ്പം ഫീച്ചറായി കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് സ്റ്റോറേജ്, TPMS അതുപോലെയുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. 32 liter കപ്പാസിറ്റി തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ടോപ്പ് സ്പീഡ് 82 km ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.85 lakhs ആണ്. ST വേരിയൻറ്റ് പ്രീ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ iQube ST വേരിയൻറ്റ് ലഭ്യമാകുക. ലോയൽറ്റി ബോണസ് ആയിട്ട് 10,000 rupees കൊടുക്കുന്നുണ്ട്. ST വേരിയൻറ്റിൽ 3.4 kWh ബാറ്ററി പാക്കും അവൈലബിൾ ആണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 1.55 lakhs ആണ്. 4 കളേഴ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മറ്റു വേരിയൻറ്റുകളുടെ പ്രൈസും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2.2 kWh ബാറ്ററി പാക്കിന് 95,000 rupees ആണ്. 3.4 kWh ബാറ്ററി പാക്കിന് 1.3 lakhs ആണ്. 3.4 kWh ബാറ്ററി പാക്കുള്ള iQube S വേരിയൻറ്റിന് 1.46 lakhs ആണ്. 3.4 ST വേരിയൻറ്റിന് 1.55, അതുപോലെ 5.1 ST വേരിയൻറ്റിന് 1.85 lakhs ആണ്. വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 years അല്ലെങ്കിൽ 30,000 km ആണ്. എക്സ്റ്റെൻഡഡ് വാറണ്ടിയും TVS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 years അല്ലെങ്കിൽ 50,000 km ആണ്. ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് TVS iQube എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പാകത്തിനാണ് TVS ഇതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്.
ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വിളിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലിങ്ക് തമ്മിൽ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോ ആയി വരുന്നത്. ടേക്ക് കെയർ. ബൈ ബൈ.